മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം 14:6 നമുക്ക് ധ്യാന വിഷയമാക്കാം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈശോ പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ക്രിസ്ത്യാനികളെ ആദ്യമൊക്കെ വിളിച്ചിരുന്നത് പേരെന്നറിയാവോ? മാർഗവാസികളെന്നാണ്. നമുക്ക് നെഗറ്റീവായ അർത്ഥം എടുക്കരുത്. മാർഗവാസികൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നവർ എന്നാണ്. അങ്ങനെയാണ് നമ്മളെ വിളിച്ചിരുന്നത്. പിന്നീട് ആ അഭിസംബോധനയൊക്കെ മാറി. എങ്കിലും നമ്മളെപ്പോഴും മാർഗവാസികളായിരിക്കണം, ഈശോയുടെ മാർഗത്തിൽ ചരിക്കുന്നവരായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവദാസനായ ബിഷപ്പ് വില്യം ജക്വിന്ത പറയുന്നുണ്ട്, സത്യം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ മനോഭാവം ഏക സത്യമായി ഈശോയുമായി നമ്മെ തുലനം ചെയ്തു നോക്കുക എന്നതാണ്. അപ്പൊ നമുക്ക് ഏതാണ് സത്യം എന്നറിയണമെങ്കിൽ ഈശോയുമായിട്ട് തുലനം ചെയ്തു നോക്കണം. ബാക്കിയുള്ളതൊക്കെ ഭാഗികമായ സത്യങ്ങളാണ്. ഈശോ പൂർണ്ണ സത്യമാണ്. അപ്പൊ ഈശോയുമായിട്ട് തുലനം ചെയ്തു നോക്കിയാൽ നമുക്ക് സത്യം കണ്ടെത്തുവാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമ്മൾ ഈശോയുമായിട്ട് തുലനം ചെയ്ത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ കുറവ് കണ്ടുപിടിക്കാൻ കഴിയുക. പൂർണ്ണതയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴാണ് അപൂർണത മനസ്സിലാവുന്നത്. അല്ലാതെ ഞാന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാന് ഉള്ളതിന് മെച്ചമാണ്, എന്നെക്കാളൊക്കെ എത്ര കെടയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ജീവിച്ചാൽ അത് മൂഢസ്വർഗത്തിലുള്ള ജീവിതമാണ്. ദൈവവുമായിട്ട് തുലനം ചെയ്ത് നോക്കുക, അങ്ങനെ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക, അതാണ് കരണീയം. നല്ലവന് സ്നേഹിതയുമായ പൊന്നു തമ്പുരാനെ, അങ്ങയോട് തുലനം ചെയ്യുവാൻ, അവിടെ ഞാൻ ഒന്നുമല്ല എന്ന ബോധ്യത്തോടെ എളിമയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.